അവരുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയ ചിലപ്പോ മറിഞ്ഞിരിക്കുന്ന പറ്റതല്ലേ പുറത്ത് കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കാണ്ടിരുന്ന എല്ലാവർക്കും കൊള്ളാം. കയ്യിലിരിക്കുന്ന ഊന്നുവടിയുടെ പച്ച മാത്രമേ ഉള്ളൂ, എന്നാലും പടക്കുറുപ്പാന്നാ വിചാരം. ശാലിനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അറിയാമേ? ആശുപത്രി വിട്ടെന്നാ ഇച്ചായം പറഞ്ഞത്. പെണ്ണിന് പ്രൊഫസർ ആയിരുന്നു കൂട്ട്. നമ്മുടെ സ്നേഹ നേരത്തെ കോളേജ് വാദ്യാരെ ജയന്തി സാറമ്മ. ഇവിടെ കുറച്ചു ദിവസം അറിയാമോ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശാലിനിക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമായി വരുന്ന സമയത്ത് അവിടെ പോയി ആ കുട്ടിക്ക് കൂട്ടിരുന്നൂടെ. അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. ഇച്ചായനുമായിട്ട് സംസാരിച്ചിട്ട് എന്നതാ വേണ്ടിയെന്ന് വെച്ചാ ചെയ്യണം. താര എന്ന പെൺകുട്ടി മകളായി കടന്നു വന്നതോടെ ശാലിനിയെ മറന്നു. അവളെ കുറിച്ചുള്ള ഓർമ്മകള് സാവകാശം ഇല്ലാതാകാൻ തുടങ്ങി. എന്നാൽ ഇപ്പോ അവൾ അടുത്തു വേണമെന്ന് തോന്നല് ശക്തിപ്പെട്ടു തുടങ്ങി. ഇനിയിപ്പോ പെണ്ണ് സ്നേഹതീരത്തോട്ടെങ്ങാനും പോവോന്ന് അറിയത്തില്ല. എന്നുവെച്ചാ പ്രൊഫസർക്ക് ഇപ്പൊ സ്വന്തം മോളെ പോലെ അല്ലയോ അവള്. അതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും അവളുടെ തള്ള. ഏതെങ്കിലും കാലമാടന്മാരവരെ പിഴപ്പിച്ചപ്പോ അവർക്ക് ഇവളെ തെരുവിലെറിയേണ്ടി വന്നു കാണും. അനുഭവിക്കാൻ ഒരുപാടുണ്ടെങ്കിലും ഒന്നും അനുഭവിക്കാൻ യോഗമില്ലാത്ത കഥയില്ലാത്തൊരു പെണ്ണ്. ഈ സമയത്ത് പിടിവാശി പാടില്ല മോളെ. അതുകൊണ്ട് അമ്മ വീണ്ടും ക്ഷണിക്കുക. ഞാൻ സ്നേഹതീരത്തേക്ക് പോകുമ്പോ എന്റെ ഒപ്പം മോളും ഉണ്ടാവണം. ഭാഗ്യദോഷികളായ പെൺകുട്ടികള്, വീടിന്റെ ശാപം അമലിച്ചിട്ട് അമ്മേ, അത് ഞാൻ മനസ്സിലാക്കണം. ആരെയും ശല്യം ചെയ്യാതെ തന്നെ ഇനി അങ്ങോട്ട് ജീവിക്കണം. എങ്ങനെ? ആരും ആശ്രയമില്ലാതെ, ആശ്രയിക്കാൻ ആളില്ലാതെ മോളെങ്ങനെ ജീവിക്കും? നമ്മള് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് രുദ്രേട്ടൻ എപ്പോഴും പറയുമായിരുന്നു. ആ വാക്കുകൾ ഞാൻ കേൾക്കണം, അനുസരിക്കണം. അമലീശ്വര അമ്മ പൊയ്ക്കോ. ആർക്കും ഒരു ബാധ്യതയാവാൻ ഞാനിനി എങ്ങോട്ടുമില്ല. ആര് വന്ന് വിളിച്ചാലും പോവുകയില്ല. സാറമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ. വേണ്ടി വന്ന പ്രസവം വരെ എടുക്കാൻ കഴിവുള്ള ആളാ കൊച്ചിനിപ്പൊ കൂട്ട്. പ്രസവം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അമ്മാതിരി പേടിയൊന്നും വേണ്ട. ദേ, ഇതെങ്കിലും വേണ്ടെന്ന് പറയരുത്. മേടിക്കേ. എനിക്കൊപ്പം വരാൻ മടി കാണിച്ചു. എന്നാലും അമ്മ മിക്കപ്പോഴും വരും. ചിലപ്പോ മോൾക്കൊപ്പം താമസിക്കും. അത് വേണ്ടെന്ന് പറയരുത്. മോളെ കാണാനും ശുശ്രൂഷിക്കാനുമുള്ള അവസരം
അമ്മയ്ക്ക് നിഷേധിക്കരുത്. അമലിജിയുടെ അമ്മേ, വിഷമമായോ? അമ്മയെ ഞാൻ വേദനിപ്പിച്ചോ? ആരെയും വേദനിപ്പിക്കാൻ നിനക്ക് കഴിയില്ല കുട്ടി. അത്രയ്ക്ക് നല്ല മനസ്സാ നിന്റേത്. അമ്മയുടെ ജീവൻ നിലനിർത്തിയവളെ ജീവൻ കളഞ്ഞും സംരക്ഷിക്കണമെന്നുണ്ട് അമ്മയ്ക്ക്. അതിനുള്ള അനുഭവം മോള് തരുന്നില്ല. അത് മാത്രം അമ്മയുടെ വിഷമം. അതൊന്നും കാർത്തൂനെ ഓർമ്മിപ്പിക്കണ്ട. പോയിട്ട് വരാം മോളെ. അമ്മയകം പോവാന്നുള്ള തോന്നല് എപ്പോഴും ഉണ്ടാവണം. രുദ്രനെ കുറിച്ചുള്ള ചിന്തയിൽ ആഹാരത്തോട് വെറുപ്പ് കാട്ടരുത്. കൊതി തോന്നുന്നതൊക്കെ കഴിക്കണം. നന്നായി ഉറങ്ങണം.
ഹൃദയത്തിൽ ഒരു നോവായി, നീറ്റലായി, കീറി മുറിക്കുന്ന വേദനയായി അവശേഷിക്കുന്ന അവൾ, അവൾ എന്തിനിവിടെ വന്നു? മകളെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കില്ലേ? അവളെ സഹായിക്കാനും സാന്ത്വനിപ്പിക്കാനും വേണ്ടി ആയിരിക്കില്ലേ? ശാലിനി, അകത്ത് കിടക്ക, വിളിക്കണോ? വേണ്ട, ഞാൻ അകത്ത് പോയി കണ്ടോളാം. മോളെ, വേണ്ട, കിടന്നോളൂ. മറിയാമ്മയിൽ നിന്നും വിവരങ്ങളൊക്കെ അറിഞ്ഞു. മോളെ പോലൊരു നല്ല കുട്ടിക്ക് ഇങ്ങനൊരു ദുർവിധി ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പിന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കലിയുഗത്തിൽ നന്മ ചെയ്യുന്നവർ ചിലപ്പോൾ നരകെ അതിനെ അനുഭവിക്കേണ്ടി വരും. അതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ജിതൻ എന്ന എഴുത്തുകാരൻ. എന്നിട്ട് ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ആ ശക്തി ഒരുപാട് പരീക്ഷിക്കും എന്നൊരു ചൊല്ലു. അമലിജിയുടെ അമ്മ ഇപ്പോൾ ഇവിടുന്ന് പോയിരുന്നു. സ്നേഹതീരത്തെ അമ്മേ, സാറ് ആ അമ്മേ കണ്ടോ? കണ്ടു. എന്നോടെന്തോ മുൻവൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്. അതുകൊണ്ട് മുഖം തരാതെ പോയി. രുദ്രൻ ചെയ്ത തെറ്റ് കൊലപാതകമാണ്, അതിന് സാക്ഷികളുമുണ്ട്. അതുകൊണ്ട് സ്വാധീനവും പണവും ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ പ്രയാസമാണ്. എങ്കിലും ശ്രമിക്കാം മോളെ. ഞാൻ എൻ്റെ കഴിവിനൊത്ത് അയാൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് നോക്കാം. അമ്മയാകാൻ പോകുന്ന സ്ത്രീക്ക് മെഡിസിനേക്കാൾ ആവശ്യം ഭർത്താവിൻ്റെ പ്രശംസ. ഡെലിവറി നടക്കാൻ പോകുന്ന നാളിലെങ്കിലും മോൾക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ. അനീതിക്ക് വേണ്ടി ആരെയും കൊല്ലാത്ത ധീരനായ ചെറുപ്പക്കാരന് നീതി കിട്ടട്ടെ. ഇതാ, ആവശ്യങ്ങൾ ഒരുപാടായിരിക്കും. ഇതിരിക്കട്ടെ. വേണ്ട സർ, സ്നേഹതീരത്തമ്മ പണം തന്നു. അമ്മ തരുന്ന പണം മാത്രമേ വാങ്ങൂന്ന് വാശി കാണിക്കരുത്. ഞാൻ തരുന്നത് സ്വീകരിക്കാം. ഞാൻ ശാലിനിയെ മകളായി സങ്കല്പിച്ച് സ്നേഹിക്കുമ്പോൾ ശാലിനി എന്നെ അച്ഛാന്ന് വിളിച്ചില്ലെങ്കിലും എനിക്ക് സ്വയം വിളിക്കാം. പറയാം ഞാൻ ശാലിനിയുടെ അച്ഛനാണെന്ന്. പോയി വരട്ടെ മോളെ.
ജയന്തി. പുറത്തുപോയി മടങ്ങി വരുന്ന തന്റെ പ്രഭേടന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിരിക്കുന്ന ഭാര്യ അത്ര സുഖമുള്ള കാഴ്ചയൊന്നുമല്ല. ഇത്രയും സങ്കടപ്പെടാൻ എന്താടോ കാര്യം? അതിന് തക്ക എന്ത് സംഭവമാണ് ഉണ്ടായത്? അത് ഞാനിന്ന് ശാലിനെ വീട്ടിലാക്കിയിട്ട് തിരികെ വന്നപ്പോ മുതല് ആ കുട്ടിയെ കുറിച്ച് ഓർത്ത് ആകെ ഒരു വെപ്രാണം, ഭയം. പ്രഗ്നന്റായ അവള് ഇനിയെങ്ങനെ ജീവിക്കുന്നൊരാശങ്ക. ഭർത്താവ് മരിച്ചവരും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയവരും ജീവിക്കുന്നില്ലേ? അതുപോലെ ആ കുട്ടി അങ്ങ് പൊയ്ക്കോളും. ഞാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചത്, എന്നിട്ടോ അവള് വന്നില്ല. ആ അത് നന്നായി. ഒരിക്കലും സ്വാർത്ഥനായി ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനല്ല ഞാൻ. എങ്കിലും അത്തരം സ്വഭാവം ആവശ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ശാലിനി വീട് നോക്കാൻ പ്രാപ്തിയായ പെൺകുട്ടിയ. ആൾക്കാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാവുന്നവൾ. പക്ഷേ ആ ശാലിനി കാരണം നമ്മുടെ മകൾ അകന്നുപോയി. മകനും അവൾ സങ്കടം നൽകി. അവസാനം രുദ്രനെ വിവാഹം കഴിച്ചുകൊണ്ട് നമ്മളെ അവൾ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പെണ്ണിനെ ഇനി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അവൾ ചെയ്ത ത്യാഗങ്ങൾക്ക് പ്രതിഫലം നൽകാം. സാമ്പത്തിക സഹായം എത്ര വേണമെങ്കിലും. അല്ലാതെ വീട്ടിനകത്ത് കയറ്റി താമസിപ്പിച്ചിട്ട് കുടുംബസമാധാനം കളയുന്നതിൽ അർത്ഥമില്ല. അവൾക്ക് വേണ്ടി ഇങ്ങനെ തേങ്ങിക്കരയാൻ. അവൾ നിന്റെ സ്വന്തം മകളൊന്നുമല്ലല്ലോ. ശാലിനിയെ താൻ സ്നേഹിച്ചതുകൊണ്ട് മാത്രം അകന്നുപോയ പെൺകുട്ടിയാണ് നമ്മുടെ മകൾ. അല്ലാതെ ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ല. എന്നിട്ടും അവളെ അന്യയായി അകറ്റി നിർത്തുന്ന അമ്മയ്ക്ക് ശാലിനെ എന്തുകൊണ്ട് മറക്കാൻ കഴിയുന്നില്ല? ശാലിന് ചെയ്തതും പൊറുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ? രുദ്രന്റെ ഭാര്യയാകാൻ തന്റെ ഇടം കാട്ടിയത്, നമ്മുടെ മകനെ നിഷ്കരണം തള്ളിക്കളഞ്ഞത്, അതെല്ലാം അവളുടെ ഭാഗത്തെ വീഴ്ചയല്ലേ? എല്ലാം ശരിയാണ്. പക്ഷെ എന്തോ അവളെ എനിക്ക് ദൂരെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അത്രയ്ക്ക് അവൾ എന്നിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരിക്കുന്നു. അത് തന്റെ പരാജയം അല്ലെങ്കിൽ ബുദ്ധിമോശം. അല്ലാതെ എന്തു പറയാനാ?